സാധാരണ നമ്മൾ വാഴക്കൃഷികൾ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു കുഴിയെടുത്ത് കുഴിയിലേക്ക് ഒരു വാഴക്കന്ന് നടുകയും ആ വാഴക്കന്ന് വളർന്നു വരുമ്പോൾ അതിന് ചുറ്റുമുള്ള വാഴക്കന്നുകളൊക്കെ നമ്മൾ ചവിട്ടി അടിക്കുകയോ അല്ലെങ്കിൽ പറിച്ച് മാറ്റുകയോ ചെയ്യുകയും ആ ഒരൊറ്റ വാഴക്കന്ന് മാത്രം നിലനിന്ന് അതിനാവശ്യമുള്ള വളങ്ങളും വെള്ളവും നൽകി വളർത്തുന്ന ഒരു രീതിയാണ്. ഇത്തരത്തിൽ വളരുന്ന ഒരു വാഴക്കന്നിന് അതിൻ്റെ അമ്മവാഴയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പോഷകങ്ങളും ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് വളരെ ചെറുതിലെ തന്നെ ഇത്തരത്തിലുള്ള വാഴക്കന്നുകൾക്ക് നമുക്ക് ആവശ്യാനുസരണം വളവും വെള്ളവും നൽകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഴക്കന്ന് നട്ടിട്ട് അതിനെ ചുറ്റുപാടും വരുന്ന മറ്റ് വാഴക്കന്നുകളിൽ കൂടെ വളരാൻ അനുവദിക്കുന്ന ഒരു രീതിയാണ്. അത് അത്തരത്തിൽ വളരുന്ന വാഴക്കന്നുകൾ ഒരു കൂട്ടമായി ഏകദേശം ഒരു സർക്കിളിലൊരു 15, 20, 25 വാഴക്കന്നുകൾ ഒരുമിച്ച് വളരുന്ന ഒരു രീതിയാണ്. പണ്ടെല്ലാം അത്തരത്തിലുള്ളൊരു കൃഷിയാണ് നമ്മൾ വാഴയിൽ ചെയ്തിരുന്നത്. എന്നാലിപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ പോലുള്ള വാഴകൾ വന്നപ്പോൾ അതിന് നമുക്ക് പ്രത്യേക പരിചരണം ആവശ്യമുള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഈ കൂട്ടത്തോടെ വളരുന്ന വാഴകളിൽ അതിൻ്റെ അമ്മവാഴയിൽ നിന്ന് നമ്മൾ കൊല വെട്ടി കഴിയുമ്പോൾ ആ വാഴയിലുള്ള വെള്ളവും മറ്റ് പോഷകങ്ങളുമെല്ലാം കൂടെ നിൽക്കുന്ന വാഴക്കന്നുകളിലേക്ക് പോവുകയും വേര് വഴി പോവുകയും അതിന് വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും. ഒരു വാഴയിൽ ഒരു കൊല വന്നു കഴിയുമ്പോൾ ആ കൊലയുടെ നേരെ പിറകെ നിൽക്കുന്ന കന്നിനെയാണ് നമ്മൾ പിള്ളക്കന്നെന്ന് പറയുന്നത്. ബാക്കി ആ അമ്മവാഴയുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം അതിൻ്റെ കൂടപ്പിറപ്പുകളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പിള്ളവാഴയ്ക്ക് ഈ കൂടെ നിൽക്കുന്ന മറ്റു വാഴകളുമായി മത്സരിച്ച് വളരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഒന്നും രണ്ടും കൊലകൾ നമ്മൾ വാഴകളിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ അവിടെ വരുന്ന കന്നുകളിൽ വാഴകളിൽ നിന്ന് നമുക്ക് വളരെ ചെറിയ കൊലകളാണ് പിന്നീട് ലഭിക്കുന്നത്. അതിനുള്ള കാരണം നമ്മൾ ഈ പിള്ളവാഴയെ നമ്മൾ അവഗണിക്കുന്നതും അല്ലെങ്കിൽ അതിന് നേരായ രീതിയിൽ വളരാനുള്ള വളങ്ങളോ മറ്റും നമ്മൾ നൽകാതെ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നല്ല വാഴക്കൊലകൾ ലഭിക്കാനായി നമുക്ക് ഒന്നുകിൽ ഈ മറ്റു വാഴകളെ അവിടെ നിന്ന് പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നടാം, അതല്ലെങ്കിൽ ഈ പിള്ളവാഴയ്ക്ക് വളരാനുള്ള എല്ലാ വളങ്ങളും യഥാസമയം നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. നല്ല മധുരമുള്ള പഴം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വാഴക്കുല പൂർണ്ണമായി വളർന്നതിന് ശേഷം അതിൻ്റെ കൂമ്പ് കെട്ടിയിട്ട് അവിടെ നമ്മൾ ഈ ജീവാമൃതം ഒരു കവറിലോ ഒരു കപ്പിലോ കലക്കി അവിടെ വച്ച് കെട്ടുകയാണെങ്കിൽ അടുത്ത ഒരു 2 മാസം നമുക്കിത് ഒരു 3-4 തവണയായി നമ്മൾ മാറ്റി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ പഴത്തിന് നല്ലൊരു മധുരം ഉണ്ടാകും. ഇന്നലെ വിതച്ചൊരു വിത്തിൽ കിളിർത്തല്ലോ തൈപത്തു തുടിയിൽ നിരനിരയായി ആരോഗ്യമൈശ്വര്യം ചെടിയിൽ കായ്ച്ചല്ലോ കായ്പത്തു തുടിയിൽ വരി വരിയായി മേലേക്കു മേലേക്കു അഭിവൃദ്ധി പൂകി സന്തോഷമെല്ലാവർക്കും പകുത്തു നൽകി തുടിയിലെ വിളവെല്ലാം കാണിക്ക വെച്ചു തമ്പുരാൻ കനിഞ്ഞല്ലോ നൂറുമേനി എന്നുടയും നിന്നുടയും മകതാരിൻ മട്ടുപാ
ஆவில் ஆனந்தம் பூத்து தந்தானா 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 தந்தானா.